അത്ര വിത്തുകൾ നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കിഴി കെട്ടാം. ഓക്കെ, കിഴി കെട്ടിയിട്ട് നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മഴക്കാലത്ത് വിത്തുകൾ മുളപ്പിക്കുമ്പോൾ എല്ലാ വിത്തുകളും മുളച്ചു കിട്ടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് അല്ലേ. പലപ്പോഴും അത് അഴുകിപ്പോവാറാണ് പതിവ്. ചില വിത്തുകൾ മുളച്ചു കിട്ടിയാൽ തന്നെ അത് ചില സമയത്ത് അതിൽ പല അസുഖങ്ങളും മഞ്ഞളിപ്പ് രോഗങ്ങൾ കൂടുതൽ നല്ലപോലെ വിടരാതെ അതേപോലെ തന്നെ പെട്ടെന്ന് വളർച്ചയില്ലാതെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. നല്ലപോലെ കിളിർത്ത് കിട്ടിയാൽ തന്നെ ഓരോ വളർച്ചാഘട്ടത്തിലും ഓരോ രോഗങ്ങൾ പിടിപെടാം. പ്രധാനമായിട്ട് നമ്മൾ പയറുവർഗ വിളകളിലെ വിത്ത് മുളപ്പിക്കുമ്പോൾ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരുന്ന കരിമ്പിൻ കേട്, തുരുമ്പിൻ രോഗം, മഞ്ഞളിപ്പ് രോഗം, ഫ്യൂസിയോറിയം വാട്ടം എന്നിവയൊക്കെ നമുക്ക് പലപ്പോഴും വരാറുണ്ട്. അത് പ്രധാനമായിട്ടും നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾ മുളപ്പിക്കുമ്പോഴാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. നാടൻ വിത്തുകൾക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഹൈബ്രിഡ് വിത്തുകളുടെ അത്ര പ്രശ്നങ്ങളുണ്ടല്ല. അപ്പോൾ ഹൈബ്രിഡ് വിത്തുകളായാലും ശരി, നാടൻ വിത്തുകളായാലും ശരി, എല്ലാ വിത്തുകളും കരുത്തോടുകൂടി മുള പൊട്ടാനും അതേപോലെ തന്നെ രോഗകീടബാധയില്ലാതെ നല്ല വിളവുണ്ടാക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു വിത്ത് ക്ലിയർപ്പിക്കൽ രീതിയാണ് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ ആ ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, നല്ല രീതിയിൽ തന്നെ ക്ലിയർപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. മഴക്കാലത്തെട്ടാ, മഴക്കാലം അല്ലെങ്കിലും വേനൽക്കാലത്തും നമുക്ക് ഈ രീതി തന്നെ പരീക്ഷിക്കാം. അത് തന്നെ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി, അതും നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മൾ പയർ വിത്തുകളൊക്കെ മുളപ്പിക്കുമ്പോൾ സാധാരണ വെള്ളത്തിലിട്ടിട്ടാണ് മുളപ്പിക്കുക അല്ലേ. ഞാനത് വെള്ളത്തിലിട്ടിട്ട് തന്നെയാണ് മുളപ്പിക്കുന്നത്, പക്ഷേ കിഴി കെട്ടിയിട്ടാണ് എന്ന് മാത്രം. അപ്പോൾ ഇതിൽ രണ്ട് കിഴികളുണ്ട്. ഒന്ന് 12 മണിക്കൂർ നേരം കിഴി കെട്ടിയ വിത്തും അതേപോലെ തന്നെ 24 മണിക്കൂർ കിഴി കെട്ടിയ വിത്തുമാണ് ഇതിലുള്ളത്, ഈ ഗ്ലാസ്സിലുള്ളത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് വെള്ളം തന്നെയാണ് വേണ്ടത്, പക്ഷേ ചൂടുവെള്ളമാണ് വേണ്ടത്. കിളിർപ്പിക്കാൻ വേണ്ടത് ചൂടുവെള്ളമാണ്, ചുടുവെള്ളത്തിലാണ് കിളിപ്പിക്കുന്നത്. അങ്ങനെ കിളിർപ്പിച്ച് കഴിഞ്ഞാൽ രോഗകീടബാധ ഉണ്ടാവില്ല. അപ്പോൾ ചുടുവെള്ളം എങ്ങനെ എടുക്കണം, എത്ര ചൂടുണ്ടാവണം എന്നുള്ളതൊക്കെ നമുക്ക് അറിയണ്ടേ. അതൊക്കെയാണ് വളരെയേറെ പ്രധാനപ്പെട്ടത്. അപ്പോൾ നമുക്ക് സൂഡോമോണസോ ട്രൈക്കോഡർമയോ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള വിത്തുകൾ മുളപ്പിച്ചെടുക്കാം. നമ്മളിങ്ങനെയുള്ള ഫ്യൂസിയോറിയ വാട്ടം അതേപോലെ തന്നെ കരിമ്പിൻ കേട്, തുരുമ്പ് രോഗം അങ്ങനെയൊക്കെ വരുന്നുണ്ട് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ വിത്തിൽ പുരട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അസോസ്പൈറലം, റൈസോബിയം കൾച്ചർ, അതേപോലെ തന്നെ അസ്റ്റോബാക്ടർ അങ്ങനെയുള്ള ബാക്ടീരിയകളാണ് നമ്മൾ വരട്ടിയിട്ട് പയർ വിത്തുകൾ നടുന്നത്. അല്ല, പല കർഷകർക്കും അത് ലഭ്യമല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വിത്തുകൾ മുളപ്പിച്ചാൽ മതി. ചൂടുവെള്ളത്തിലാണ് നമ്മൾ മുളപ്പിക്കുന്നത്, അത് ആ ചൂടുവെള്ളം എത്ര ചൂട് വേണം എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര നേരം ഇട്ട് വെക്കണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് വിത്ത് കിളിർപ്പിക്കാം. ഇതിങ്ങനെ കിളിർപ്പിച്ച് കഴിഞ്ഞാൽ ഈ രോഗങ്ങളൊന്നും ഇല്ലാതെ തന്നെ നല്ലപോലെ ആരോഗ്യത്തോടു കൂടിയിട്ട് ചെടി വളരാനും നല്ല വിളവുണ്ടാക്കാനും നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ എല്ലാ വിത്തുകളും മുളച്ച് കിട്ടുകയും ചെയ്യും. നമുക്ക് ഈ ഇതിൽ ഞാൻ 12 മണിക്കൂർ 24 മണിക്കൂർ ഇട്ട വിത്തുകൾ ഏത് രൂപത്തിലായിണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് 12 മണിക്കൂർ ഇട്ടതാണ് കേട്ടോ. അപ്പം അതിൽ ആയി വരണുള്ളൂ, ഒന്ന് കിളിർത്ത് ആയി വരണുള്ളൂ, കണ്ടില്ല, ആയി വരണുള്ളൂ. അതേ സമയത്ത് നമുക്ക് 24 മണിക്കൂർ കിഴിയിട്ട് വെച്ചാൽ നമുക്ക് വിത്തുകൾ മുള പൊട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ, മുള പൊട്ടി തുടങ്ങി. അപ്പോൾ ഈ വിത്തുകൾ നമുക്ക് പോകാം. അപ്പോൾ ഈ വിത്തുകൾ നമ്മൾ വേനൽക്കാലത്താണ് പോകുന്നത്, ഈ രീതിയിൽ. ഈ വിത്തുകൾ നമ്മൾ മഴക്കാലത്താണ് പോകുന്നത്. ഇങ്ങനെ നമ്മൾ വിത്ത് നടുമ്പോൾ സൂഡോമോണസോ അല്ലെങ്കിൽ ട്രൈക്കോഡർമ ലൈനിയോ നമുക്ക് 12 മണിക്കൂർ കഴിഞ്ഞാൽ അതിൽ പുരട്ടി കൊടുക്കണം. ഇങ്ങനെ വിത്ത് കിളിപ്പിക്കാൻ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ്, ഗ്ലാസ് പറഞ്ഞാൽ ഞാൻ ഈ ഗ്ലാസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുത്തു എന്ന് മാത്രമാണ്. നമുക്ക് ഏത് പാത്രം വേണമെങ്കിൽ എടുക്കാം. നമ്മൾ കിഴി കെട്ടി ഒരു കോട്ടൺ തുണി വേണം, കോട്ടൺ തുണിയാണ് വേണ്ടത്, പോളിസ്റ്റർ തുണി എടുക്കരുത്, കോട്ടൺ തുണി എടുക്കണം. അപ്പോൾ ഈ കിഴി കെട്ടി ഇതിലിട്ട് കഴിഞ്ഞാൽ ഇതിൽ വെള്ളത്തിൽ മുങ്ങി നിൽക്കണം, അത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഏത് പാത്രം എടുത്താലും വിഷയമുള്ള കാര്യമല്ല. ഈ പാത്രത്തിലേക്ക് നമുക്ക് ഏകദേശം മുഴുവനായിട്ട് തന്നെ വെള്ളം എടുക്കാം, പച്ചവെള്ളം കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ മുഴുവനായിട്ട് വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്, ഇതിൻ്റെ പകുതി ഭാഗത്തോളം വെള്ളം നമ്മൾ എന്ത് ചെയ്യണം, തിളപ്പിക്കണം. പകുതി ഭാഗത്തോളം ഈ ഇത്രത്തോളം വെള്ളം എടുത്തിട്ട് തിളപ്പിക്കണം. അത് തിളപ്പിച്ച ശേഷമാണ് നമ്മൾ
ആ വെള്ളം ഇതിലേക്ക് രണ്ടാമതും ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എന്തായി? അപ്പോൾ ചൂട് പകുതിയായിരിക്കും. തിളപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെട്ടി തിളക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ അപ്പെടുക്കാം. ആ വെള്ളമാണ് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചൂട് നമുക്ക് പകുതി ചൂടുണ്ടാവുള്ളൂ അല്ലേ, പകുതി ചൂടുണ്ടാവുള്ളൂ. ആ ചൂടുള്ള വെള്ളത്തിലാണ് നമ്മൾ കിഴി കെട്ടിയിട്ട് പയർ വിത്ത് ഇട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഹൈബ്രിഡ് വിത്തുകളോ ഏത് വിത്തുകൾ വേണമെങ്കിൽ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കോട്ടൺ തുണി എടുക്കുക. ആ കോട്ടൺ തുണിയിലേക്ക് വിത്തുകൾ ഇട്ട് കൊടുക്കാം. എത്ര വിത്തുകളാണ് നമ്മൾ കുത്തിയിരുന്നത് അത്ര വിത്തുകൾ നമ്മൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കിഴി കെട്ടാം. ഓക്കെ, കിഴി കെട്ടിയിട്ട് നമ്മൾ ആ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഏകദേശം ഒരു മിനിറ്റ് നേരം മാത്രമേ നമ്മൾ ആ കിഴി കെട്ടിയത് ആ വെള്ളത്തിലിട്ട് വെക്കുള്ളൂ. അപ്പോൾ ആ ഒരു ചെറിയൊരു ചൂട് ആ വിത്തിൽ ലഭിക്കുമ്പോൾ തന്നെ വിത്തിന് വളരെ ഹെൽത്തി ആയിട്ട് വളരാനും ആരോഗ്യത്തോടു കൂടിയിട്ട് മുളപൊട്ടാനൊക്കെ സാധിക്കും. ഒരു മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് ആ കിഴി നമുക്ക് എടുക്കാം. ഇങ്ങനെ നമ്മൾ കിഴി ഒരു മിനിറ്റ് നേരം വെള്ളത്തിൽ നിന്ന് എടുത്ത ശേഷം നമ്മൾ ഏകദേശം 12 മണിക്കൂർ, അപ്പോൾ നാളെ നമുക്ക് രാവിലെ വിത്ത് നടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ ഒരു 12 മണിക്കൂർ ഏകദേശം ആയിട്ടുണ്ടാവും. ഏകദേശം അര ദിവസം നമുക്ക് സമയം എടുത്ത ശേഷം അത് നമ്മൾ സൂഡോമോണസ് ലൈനിയിലോ അല്ലെങ്കിൽ ട്രൈക്കോഡെർമ ലൈനിയിലാണോ സാധാരണ നമ്മൾ മുക്കി വയ്ക്കാറ്. ഇത് നമ്മൾ മുക്കിയല്ല വയ്ക്കുന്നത്, പെരട്ടിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മഴക്കാലത്ത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് നമ്മൾ സൂഡോമോണസ് ലൈനിയിൽ ഇട്ട് വെച്ചാൽ പോലും നമ്മൾ തടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ വെള്ളത്തോടൊപ്പം അതൊക്കെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ കരുത്തൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ വിത്ത് പുരട്ടുക ചെയ്യുന്നത്, വിത്ത് പുരട്ടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂഡോമോണസോ അല്ലെങ്കിൽ ട്രൈക്കോഡെർമോ കൾച്ചർ കുഴമ്പ് രൂപത്തിലാക്കിയിട്ട്, അത് കുഴമ്പ് രൂപത്തിലാക്കാൻ നമുക്ക് എത്രയാണ് ആ വിത്തിൽ പുരട്ടേണ്ട ആവശ്യമുള്ള സൂഡോമോണസോ ട്രൈക്കോഡെർമോ എടുക്കുക. ആ പുരട്ടേണ്ടത് എടുത്ത ശേഷം അതിലേക്ക് കഞ്ഞിവെള്ളം ഒഴിക്കുക. കുഴമ്പ് രൂപത്തിലാക്കാൻ പറ്റിയ രീതിയിലുള്ള കഞ്ഞിവെള്ളം അതിൽ ഒഴിക്കുക. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത ശേഷം കുഴമ്പ് രൂപത്തിലാക്കിയ ശേഷം വിത്തിൽ പുരട്ടുക. വിത്തിൽ പുരട്ടിയ ശേഷം നമ്മൾ ആ വിത്ത് നമ്മൾ തണലത്ത് ഉണക്കണം. തണലത്ത് ഉണക്കിയ ശേഷമാണ് നമ്മൾ ഗ്രോ ബാഗിൽ നടുന്നത്. ഇപ്പോൾ വലിയ ഗ്രോ ബാഗിലൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 വിത്തുകൾ കുത്തിയ ശേഷം 3 എണ്ണം മുളച്ച് കിട്ടുമ്പോൾ ആ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം നിലനിർത്തിയാൽ മതി കരുത്തുള്ളത്. ഇപ്പോൾ 3 കരുത്തുള്ളതാണ് പറഞ്ഞാൽ നിലനിർത്തണമെങ്കിൽ നിലനിർത്താം, പക്ഷേ ഇട നല്ലപോലെ വേണം പയറുവർഗ കൃഷിക്ക്, അല്ലെങ്കിൽ രോഗകീടബാധ കൂടും, കീടങ്ങളുടെ ശല്യങ്ങൾ കൂടും, നല്ല വായു സഞ്ചാരമൊക്കെ കിട്ടണം. 2 എണ്ണം വെച്ചാൽ മതി, ബാക്കി 1 എണ്ണം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ അങ്ങനെ വളർത്തി വിത്തിട്ട് വളർത്തിയ 3 ഇതാണ് പയറുകയാണ്, കണ്ടില്ലേ, നല്ല കരുത്തോടുകൂടിയ 3 ഏകദേശം ഒരേ ഒപ്പാണ് വളർച്ച, കണ്ടില്ലേ, 3 വിത്തുകളിട്ടാണ് 3 ഒപ്പാണ് വളർച്ച. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നല്ല കരുത്തോടുകൂടി മുള പൊട്ടും, കരുത്തോടുകൂടി മുള പൊട്ടുകയും ചെയ്യും, നല്ല ആരോഗ്യത്തോടുകൂടി വളരും. ഇത് എനിക്ക് ഏകദേശം 2 ആഴ്ചേൻ്റെ അടുത്ത് പ്രായമായിട്ടാണ്, മുള പൊട്ടിയിട്ട് 2 ആഴ്ച ഏകദേശം ആവണു, 2 ആഴ്ചേൻ്റെ അടുത്ത് പ്രായമായതാണ് ഈ വള്ളിപ്പയറാണത്. അപ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടിയാണ് വന്നിരിക്കുന്നത്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താ ഗുണം പറഞ്ഞാൽ, കരിമ്പിങ്കേട്, അതേപോലെ തന്നെ വാട്ട രോഗങ്ങൾ, അതേപോലെ തന്നെ തുരുമ്പ് രോഗം, മഞ്ഞളിപ്പ് രോഗം എന്നിവയൊന്നും പയറിന് വരില്ല. ചില സമയത്തൊക്കെ നമ്മൾ പയർ കൃഷി ചെയ്യുമ്പോൾ എന്താ പറഞ്ഞാൽ ഒരു വളർച്ച എത്തിക്കഴിഞ്ഞാൽ മുരടിച്ച് നിൽക്കും, വേരോട്ടം നല്ലപോലെ ഉണ്ടാവാതെയും അതിൽ അതേപോലെ തന്നെ കീടങ്ങളുടെ ശല്യമൊക്കെ കാരണം രോഗങ്ങൾ, മണ്ണിലൂടെ വരുന്ന രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ വരുമ്പോൾ മുരടിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പയറിൽ നല്ലപോലെ കണ്ടുവരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് നമ്മൾ ഹൈബ്രിഡ് വിത്തുകൾക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ വിത്ത് മുളപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുളപ്പിക്കുമ്പോൾ നമുക്ക് സൂഡോമോണസോ ട്രൈക്കോഡെർമോ ലൈനിയോ ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ 12 മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് നേരിട്ട് നട്ടുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടും നമുക്ക്, അത് വേണമെന്നൊന്നുമില്ല. പക്ഷേ അത് പരട്ടി കൊടുക്കുന്നത് മറ്റുള്ള രോഗങ്ങളും കൂടി വരാതിരിക്കാനും നല്ല ആരോഗ്യത്തോടുകൂടി വളരാനും നല്ല പെട്ടെന്ന് മുളപൊട്ടാനൊക്കെ വളരെയേറെ സഹായകമാണ്. അപ്പോൾ എല്ലാം കൃത്യസമയത്ത് എല്ലാം ഒരേ രീതിയിൽ തന്നെ മുളപൊട്ടി വരികയും ചെയ്യും. വിത്തുകൾ, പയറുവർഗ വിത്തുകളൊക്കെ ഈ രീതിയിലാണ് നമ്മൾ മുളപ്പിക്കേണ്ടത് മഴക്കാലത്ത് കേട്ടോ. വേനൽക്കാലത്താണ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിഴി കെട്ടിയിട്ട് 24 മണിക്കൂർ വയ്ക്കണം. അപ്പോൾ നമ്മൾ ആദ്യം 1 മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ച ശേഷം 12 മണിക്കൂറിന് ശേഷം നമുക്ക് സൂഡോമോണസ് ലൈനിയിൽ 15 മിനിറ്റ് നേരം മുക്കി വെച്ച ശേഷം
പിന്നെ ഒരു 12 മണിക്കൂർ കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് നടാം. അതാണ് ഏറ്റവും കരുത്തോടു കൂടിയിട്ട് വളരാനും നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് വിളകൾ ഉണ്ടാവാനും, അത് പറഞ്ഞാൽ പയർച്ചെടികളൊക്കെ നല്ലപോലെ വളരാനൊക്കെ വളരെയേറെ സഹായകരമാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലാണ്. അപ്പോൾ മഴക്കാലത്ത് ചെയ്യേണ്ട രീതി പറഞ്ഞാൽ 12 മണിക്കൂർ നേരം കിഴികെട്ടി വയ്ക്കുക, വേനൽക്കാലത്ത് ചെയ്യേണ്ട രീതി പറഞ്ഞാൽ 24 മണിക്കൂർ കിഴികെട്ടി വയ്ക്കുക. അപ്പോൾ അതിൽ 12 മണിക്കൂർ കഴിഞ്ഞിട്ട് സൂഡോമോണസ് ലൈനിയിൽ മുക്കി വെച്ച് ഒരു 15 മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഒരു 12 മണിക്കൂർ കൂടി കഴിഞ്ഞതിന് ശേഷം നേരിട്ട് നടാവുന്നതാണ്. വേനൽക്കാലത്ത് എന്താ പറഞ്ഞാൽ തടത്തിൽ നമ്മൾ വെള്ളമൊഴിച്ച് കൊടുത്താൽ ഈർപ്പം നിലനിൽക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് 24 മണിക്കൂർ നമ്മൾ ഈ കിഴികെട്ടി വെച്ചിട്ട് തന്നെ വെച്ച് നമുക്ക് നടുന്നത്. അപ്പോൾ നമുക്ക് നല്ല കരുത്തോടുകൂടി മുളപൊട്ടാനൊക്കെ സഹായകരമാണ്. പയർച്ചെടിയുടെ എല്ലാ വളർച്ചാ ഘട്ടത്തിലും രോഗകീടബാധ വളരെ കാര്യമായിട്ടുണ്ടാവില്ല. ചെറുകീടങ്ങളുടെ ശല്യങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ജൈവ കീടനാശിനികൾ വേപ്പണ്ണാമർഷനൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് നല്ലപോലെ വളർച്ച ഉണ്ടാക്കാനും കരുത്തോടുകൂടി വളരാനും കൂടുതൽ വിളവുണ്ടാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ വേണം വിത്ത് മുളപ്പിക്കാൻ. അതല്ല പറഞ്ഞാൽ നമ്മൾ വിത്ത് മുളപ്പിക്കുന്നത് തൊട്ടിട്ട് നമുക്ക് പ്രശ്നങ്ങൾ തുടങ്ങും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വിത്തുകൾ കൃത്യമായിട്ട് മുളച്ച് വന്നിട്ടില്ല പറഞ്ഞാൽ പല രോഗങ്ങളും ആ മുളച്ച് വന്നത് തൊട്ട് തന്നെ തുടങ്ങി തുടങ്ങും. അപ്പോൾ നമ്മൾ എത്ര തന്നെ വളം ചെയ്താലും ശരി, മറ്റു കീടനാശിനി സ്പ്രേ ചെയ്ത് കൊടുത്താലും പലപ്പോഴും ആ രോഗങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കില്ല. അതാണ് പല കർഷകർക്കും പ്രശ്നങ്ങളുണ്ടാകുന്നത്. കൃഷിയിൽ തൈകളൊക്കെ മുളച്ചു പോകുന്നു, പക്ഷേ മുരടിച്ച് നിൽക്കുന്നു, കൂടുതൽ കായിട്ടോ കായ വലിപ്പം വയ്ക്കുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലപ്പോഴും പല കർഷകരും പറയാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മഴക്കാല കൃഷി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ രീതിയിൽ പയർ വിത്തുകൾ മുളപ്പിക്കുക. പയർ വിത്തുകൾ മാത്രമല്ല, പയർ വെണ്ട അതേപോലെ തന്നെയുള്ള സോഫ്റ്റായിട്ടുള്ള വിത്തുകളൊക്കെ ഈ രീതിയിൽ മുളപ്പിച്ചിട്ട് വേണം നടാൻ. നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ആരോഗ്യത്തോടു കൂടിയിട്ട് മുളച്ച് കിട്ടാനും അതേപോലെ തന്നെ നല്ല കരുത്തോടുകൂടി വളരാനും നല്ല വിളവുണ്ടാക്കാനും രോഗപ്രതിരോധ ശേഷിയോടുകൂടി നമുക്കും മറ്റു രോഗങ്ങളില്ലാതെ മണ്ണിലൂടെ വരുന്ന രോഗങ്ങളില്ലാതെ തന്നെ നല്ല വിളവുണ്ടാക്കാനൊക്കെ സാധിക്കും. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയേറെ ഉപകാരപ്രദമായ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ കൃഷി അറിവുകളും മറ്റു ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. നന്ദി.